ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് എല്ലാം കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞ് അടുത്ത വർഷം ആയെങ്കിലും ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്ത മൂന്ന് സിനിമകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അധികം വലിച്ചെടുപ്പിക്കാതെ നമുക്ക് നേരെ വീടിനോട് പോകാം. Can keep you down, pushing deep until you drown, or they can keep you up strong, focused on the now. നമ്മുടെ ഒരു ടോപ്പ് ത്രീ ലിസ്റ്റിലെ മൂന്നാമത്തെ മൂവിയാണ് 2004 പുറത്തിറങ്ങിയ ഫാമിലി അഡ്വഞ്ചർ സിനിമയായ ദ പോളാർ എക്സ്പ്രസ്. നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുള്ള ഒരു ആനിമേറ്റഡ് മൂവി ആയിരിക്കും ഇത്. ഒരു പയ്യൻ ക്രിസ്മസ് രാത്രിയിൽ തന്റെ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ വെളിയിൽ ഒരു ട്രെയിൻ വരുന്ന ശബ്ദം കേൾക്കുകയും അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ആ കുട്ടി വീടിന് വെളിയിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ആ പയ്യൻ കാണുന്നത് ദ പോളാർ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ആ ഒരു ട്രെയിൻ തന്റെ അരികിലേക്ക് വരുന്നതാണ്. ഒരു സാഹചര്യത്തിൽ ഈ ഒരു പയ്യൻ ആ ഒരു ട്രെയിനിലേക്ക് കയറേണ്ട അവസരം ലഭിക്കുകയാണ്. അതിനുശേഷം ആ ഒരു പയ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു അഡ്വഞ്ചറസ് സ്റ്റോറിയാണ് നമ്മൾ ഈ ഒരു പോളാർ എക്സ്പ്രസ് എന്ന് പറഞ്ഞ സിനിമയിൽ കാണാൻ കഴിയുന്നത്. ഒരു ക്രിസ്മസ് മൂഡിൽ ആനിമേറ്റഡ് മൂവിയൊക്കെ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് ദ പോളാർ എക്സ്പ്രസ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ക്രിസ്മസ് ആയിട്ട് എല്ലാവർക്കും ഗിഫ്റ്റ് കൊണ്ടുകൊടുക്കേണ്ട നമ്മുടെ സാന്താക്ലോസ് ഒരു ബാറിലിരുന്ന് മദ്യം വെച്ച് കിളി പോയിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൂവിയാണ് 2022 പുറത്തിറങ്ങിയ ആക്ഷൻ കോമഡി മൂവിയായ വയലന്റ് നൈറ്റ്. പുള്ളി ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു പോകുന്ന വഴിയിൽ ഒരു വീട് കാണുന്നു. ആ വീട്ടിൽ ഗിഫ്റ്റ് കൊടുക്കാൻ കയറുന്നു. അതേസമയം തന്നെ ആ വീട്ടിലേക്ക് കുറച്ച് തോക്കുകളായിട്ട് കുറച്ച് ആൾക്കാർ ആ വീട്ടിലേക്ക് ആക്രമിക്കാൻ വരുന്നു. അതിനുശേഷം ആ ഒരു വീട്ടിൽ നടക്കുന്ന ആക്ഷനും കോമഡി എല്ലാം കൂടെ ചേർത്ത് നമുക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയാണ് വയലന്റ് നൈറ്റ്. ക്രിസ്മസ് സ്പെഷ്യൽ മൂവീസ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു മൂവി ട്രയോളജിയാണ് ഹോം അലോൺ സീരീസ്. നിങ്ങൾ മിക്ക ആളുകൾക്കും നൊസ്റ്റാൾജി അടിക്കുമെന്ന് എനിക്കറിയാം. കാരണം കോമഡി അഡ്വഞ്ചർ മൂവീസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ എല്ലാവരും തന്നെ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ള ഒരു സിനിമയായിരിക്കും ഹോം അലോൺ. ഞാനൊക്കെ ഹോം അലോൺ മൂവികളിലൂടെയാണ് ഈ ഒരു ഹോളിവുഡ് സിനിമകളൊക്കെ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ പറഞ്ഞ മൂന്ന് സിനിമകളിൽ എത്ര സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് കാറ്റഗറിയിൽ പെടുന്ന മൂവീസുമായിട്ട് ഇനിയും വരും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.